ലക്ഷദ്വീപിലാണ് നമ്മളിന്ന് പോകുന്നത്. കൽപ്പേനി ദ്വീപിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായ ചെറിയമെന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ്. ശരിക്കും ഈ ദ്വീപിൻ്റെ വലുപ്പം എന്ന് പറയുന്ന 6 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇവിടെ ജനവാസമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പോകുന്നത് ബോട്ടിലാണ്. കൽപ്പേനിയിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ ചെറിയമെന്ന് പറയുന്ന ദ്വീപ്. അപ്പം ബോട്ടിൽ പോയാലേ നമുക്ക് അവിടെ എത്താൻ സാധിക്കത്തുള്ളൂ. അയ്യോ ഇവിടെ കടലിക്കൊടി ബോട്ടിൽ മറ്റൊരു ദ്വീപിലേക്ക് പോവുകയാണ്. ചെറിയെന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപാണ്. അവിടെ ആൾ താമസമൊന്നുമില്ല. ഒരു ചെറിയ തുരുത്താണ്. അവിടെ തെങ്ങും മറ്റ് കൃഷികളും മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആ ദ്വീപ് കാണാനായിട്ട് പോകുന്ന വഴിയാണ്. ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇല്ലാസാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഇവിടെ ലക്ഷദ്വീപിൽ വന്നപ്പോൾ തൊട്ടുള്ള നമ്മുടെ എല്ലാമെല്ലാമായ ഇല്ലാസ്, അതായത് ഏതൊരു ആവശ്യത്തിനും എപ്പോഴും ഓടിയെത്തുന്ന, ആ അതെ, സന്താത സഹചാരി, ഏതൊരാവശ്യത്തിനും എപ്പോഴും ഏത് സമയത്തും ഓടിയെത്തുന്ന ഇല്ലാസാണ് നമ്മളിപ്പം ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. ശരിക്കും ലക്ഷദ്വീപുകാർ ശരിക്കും എന്താ ഒരു നല്ല മനുഷ്യരെന്നൊക്കെ പറയത്തില്ല, അതാണ് നല്ല ഒരു നിഷ്കളങ്കരായ മനുഷ്യരാണ്. ഭയങ്കര സ്നേഹവും ഭയങ്കര എന്താ നമ്മളെ ഒരു പ്രത്യേക കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്ന നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. ഇല്ലാസും കൂട്ടുകാരനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മളൊരു റൂമിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഇല്ലാസ് കഴിക്കാതെ വന്നത്. അപ്പം ബോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭാഗമാണ്. നീലക്കടലാണ്. നല്ല മനോഹരമായിട്ടുള്ള കടലിൻ്റെ നടുക്കൂടിയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. പറ്റിയാൽ എല്ലാവരും ലക്ഷദ്വീപ് വന്ന് കാണും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വേറെ നമ്മൾ എവിടെ ചെന്നാലും ഈ ഒരു എന്താ അനുഭവം നമുക്ക് കിട്ടില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ, നല്ല മനുഷ്യർ, നല്ല എന്താ കാലാവസ്ഥ, എന്തുകൊണ്ടും ഒരു ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് എന്താ അനുഭവിച്ചറിഞ്ഞ് വെള്ളത്തിലും കടലിലും ചാടി നല്ല ഭംഗിയാണ്. നല്ല ഒരു അനുഭവമായിരിക്കും അത്. അത്രയ്ക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ഇന്ത്യയിൽ മറ്റിടങ്ങളിൽ വളരെ ചുരുക്കമാണ്. ചെറിയ ദ്വീപിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പുതിയതായിട്ടൊരു ചെറിയ ദ്വീപ് രൂപപ്പെട്ടിട്ടുണ്ട്. മൺകൂനകൾ വന്നടിഞ്ഞൊരു ദ്വീപ് പുതിയതായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഇപ്പം അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങിയിട്ട് പോകാം എന്നുള്ളത്. വളരെ ചെറിയൊരു ദ്വീപാണത്. പക്ഷികളെന്തോ ഞങ്ങൾ ഇറങ്ങിയിട്ടേ വരുള്ളൂ. ഇറങ്ങാൻ പോവാ ഇല്ലേ? പുറത്തു പോവാ. സാധനം എടുക്കണോ? ഇതൊക്കെ മതി. നീ റിവേഴ്സ് എടുക്കണേ. പുറത്തു പോയാൽ പണിയാകും. ഓക്കെ, മതി. നമ്മളൊരു ചെറിയ കടലിൻ്റെ നടുത്തുള്ള ഒരു ചെറിയ ദ്വീപിലേക്ക് കയറുക. ചെറിയത് കുറച്ചൊരു ഭാഗത്ത് മണല് കൂടി ചെറിയൊരു ദ്വീപായതാ.
കടലിൽ ചാടിക്കോ. അങ്ങനെ നമ്മള് ചെറിയൻ ദ്വീപിലേക്ക് അടുക്കാറായിരിക്കുകയാണ്. നമ്മുടെ ബോട്ടിലൂടെയാണ് വന്നത്. നമ്മള് കൽപ്പനി മെയിൻ ഐലൻഡിൽ നിന്ന് ചെറിയൻ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപിലേക്ക്, ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളമുള്ള ഒരു ദ്വീപിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. അവിടെ താമസവും കാര്യങ്ങളൊന്നുമില്ല. മീൻ പിടുത്തക്കാര് വന്ന് മീൻ പിടിക്കും, പക്ഷെ നിറച്ചും തെങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മള് ചെറിയ എത്തി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കുകയാണ്, ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ. ഇന്ന് ഉച്ച വരെ ഇവിടെയാണ് സ്റ്റേ. സോ അവരിറക്കുന്നു. ചാടിക്കോ. ഇറങ്ങ ഇറങ്ങ. ഒരു കൈ കൊണ്ട് ആ ബോട്ട് പിടിച്ച് നിർത്തിയിരിക്കുന്നു. കുറേ ആളുണ്ട് കേട്ടോ. ആ ചാടിക്കോ, ചാടന്നേ. അതൊക്കെ നനയാളല്ലേ, പൊക്കൊന്നും വേണ്ട. ആ കാലത്ത് ഓക്കെ. അമ്മ ചാടിക്കോ. ആ അങ്ങനെയാണ് ഇറങ്ങുന്നത്. ചന്ദ്രനെ കാലു ചെറിയത്ത് കാലു കുത്തി. ഇതാണ് ചെറിയത്തിൻ്റെ മനോഹരമായ ദ്വീപ് കാഴ്ച. ചെറിയ ദ്വീപ്, ലക്ഷദ്വീപ് ഐലൻഡുകളിലെ ഒരു ചെറിയ ദ്വീപ്. കാണ്ടോ.